ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റേഡിയോ പരിപാടി എന്ന പട്ടികയിലേക്ക് ദുബായ് കേന്ദ്രമായ ഹിറ്റ് 96.7 FM എന്ന റേഡിയോ സ്റ്റേഷൻ സ്ഥാനം നേടി. തുടർച്ചയായി 84 മണിക്കൂർ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ സ്ഥാനം സ്വന്തമാക്കിയത്. സിംഗപ്പൂർ കേന്ദ്രമായ ഹോട്ട് FM-ന്റെ 77 മണിക്കൂർ എന്ന റെക്കോർഡാണ് ഇവർ തകർത്തത്. ഈ വാർത്തയുമായി ഗൾഫ് സ്പെഷ്യൽ. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ റേഡിയോ ശൃംഖലയായ ദുബായിലെ അറേബ്യൻ റേഡിയോ നെറ്റ്വർക്കിന്റെ മലയാളം സ്റ്റേഷനായ ഹിറ്റ് 96.7 FM ആണ് ഈ പുതുമയാർന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയത്. റേഡിയോ ജോക്കിയും നടനുമായ മിഥുൻ രമേശ്, സിന്ധു ബിജു എന്നിവരാണ് ഈ റെക്കോർഡ് ബ്രേക്കിംഗ് എന്ന ടോക്കത്തോൺ പരിപാടി നടത്തിയത്. ദുബായിലെ ഈ റേഡിയോയിൽ വർഷങ്ങളായി വൈകുന്നേരങ്ങളിൽ നടത്തി വന്നിരുന്ന റേഡിയോ ആക്റ്റീവ് എന്ന ഷോയാണ് പിന്നീട് ഈ റെക്കോർഡ് ബ്രേക്കിംഗ് ഷോയായി മാറിയത്. ഉറങ്ങുന്ന കാര്യത്തിൽ വലിയ പ്രശ്നമില്ല, നിങ്ങളെല്ലാവരും ഇവിടെ ചുറ്റും കൂടി നിൽക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എവിടെ ഉറങ്ങാൻ പറ്റും? നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമല്ലേ, അപ്പൊ പിന്നെ ഉറങ്ങാൻ പറ്റുമോ? പറ്റുമോ? ഇവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരോടാണ് ചോദ്യം, പറ്റുമോ? ഇല്ലല്ലോ. അപ്പോ എന്തായിരുന്നാലും നമുക്ക് നിങ്ങളോട് എല്ലാവരോടും ഒപ്പം ഇരുന്ന് തന്നെ ഈ 84 മണിക്കൂർ നിൽക്കാം. ഇവിടെ നിൽക്കുന്നവരെല്ലാം 84 മണിക്കൂർ നിൽക്കണം നല്ലതാണ് പറഞ്ഞത്. മിഥുനും സിന്ധുവും ചേർന്ന് തുടർച്ചയായി 84 മണിക്കൂർ വലിയ രീതിയിലുള്ള വിശ്രമമില്ലാതെയാണ് ഈ ലോക റെക്കോർഡ് സ്വന്തമാക്കിയത്. 2013 December 5 വ്യാഴാഴ്ച വൈകിട്ട് 5 ആരംഭിച്ച ഈ റേഡിയോ പരിപാടി 9 December തിങ്കളാഴ്ച രാവിലെ 5 അവസാനിച്ചത്. സത്യം പറഞ്ഞാൽ എൻഡ്യൂറൻസിന്റെ വിജയമാണ്. കാരണം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. അത് മാത്രമല്ല, വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ പെർസിവിയറൻസ് ആണ്. ഈ അതിന് മെറ്റിക്കുലസ്ലി പ്ലാൻഡ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ആ ഒരു ട്രയൽ ഭയങ്കരമായി ഗുണം ചെയ്തു. ഒരു 80 മണിക്കൂറോളം എങ്ങനെ ഉറങ്ങാതിരിക്കാം, അല്ലെങ്കിൽ ഉറങ്ങുകയാണെങ്കിൽ പവർ നാപ്പ് എന്ന് പറയുന്നത് എങ്ങനെ എന്നൊക്കെയുള്ളത് നമ്മൾ ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു ഇതിൻ്റെ പിറകിലുള്ള ഏറ്റവും വലിയ വർക്ക്. ഈ ഒരു അറ്റംപ്റ്റിനെ, അതായത് റെക്കോർഡ് ബ്രേക്കിംഗ് ടോക്കത്തോൺ എന്ന അറ്റംപ്റ്റിനെ ദുബായിലുള്ള, യു എയിൽ മാത്രമല്ല ഒരുപക്ഷെ ലോകമെമ്പാടും നിന്നും നമ്മളെ കേട്ടുകൊണ്ടിരുന്ന മലയാളി ജനത അവരുടെ അഭിമാന പ്രശ്നമായി, അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തിൻ്റെ ഒരു പ്രതീകമായി ഏറ്റെടുത്തു എന്നുള്ളത് ഓർക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ വളരെ നിസ്സാരമാണെന്ന് തോന്നിപ്പോവുകയാണ്. ദുബായ് ബർഷയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ 2 നിലയിൽ പ്രത്യേകം തയ്യാറാക്കിയ ചെറിയ സ്റ്റുഡിയോയാണ് ഈ ലോകവിസ്മയത്തിന് വേദിയായത്. ഇതിന്റെ ഭാഗമായി ബർഷയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഈ 3.5 ദിവസങ്ങളിലും രാത്രിയും പകലുമായി വിശ്രമമില്ലാതെ തുറന്നു പ്രവർത്തിച്ചു. അത്രയ്ക്ക് വലിയ ജനക്കൂട്ടമാണ് ഓരോ ദിവസവും രാത്രികളും പകലുകളുമായി ഇവിടേക്ക് ഒഴുകിയെത്തിയത്. കാണികൾക്കായി വിവിധ കലാപരിപാടികളും സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു. ഓരോ സെക്കൻഡുകളിലും മിഥുനും സിന്ധുവിനും പിന്തുണയറിയിച്ചും ആത്മധൈര്യം പകരാനുമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഈ ചില്ലുകൂടാരത്തിന് പുറത്ത് കാത്തുനിന്നു. ഇടയ്ക്ക് ആരവങ്ങൾ ഉണ്ടാക്കിയും കൈയടിച്ചും ശ്രോതാക്കൾ ഇവരുടെ കമന്റുകളെ പ്രോത്സാഹിപ്പിച്ചു. ഈ ആവേശവും പ്രോത്സാഹനവും 84 മണിക്കൂർ വരെ ലഭിച്ചതാണ് ഈ വിജയത്തിന്റെ മറ്റൊരു നേട്ടമെന്നും ഇവർ പറയുന്നു. ആ ഒരു റിയാലിറ്റി എന്നു മുതൽ നിലവിൽ വന്നു അപ്പോഴാണ് ജനങ്ങൾ അതിൻ്റെ ഒരു ചലഞ്ചിങ് ഫാക്ടർ മനസ്സിലാക്കുന്നത്. ആ നിമിഷം മുതൽ ഒരുപക്ഷെ നമ്മളുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് നമ്മളെ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള ജനപ്രവാഹമായിരുന്നു ലുലു ഹൈപ്പർ മാർക്കറ്റ് ബർഷയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇതിനിടെ ഇടയ്ക്കിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ അധികൃതരും സ്ഥലത്തെത്തി മിന്നൽ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിന്റെ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക പ്രോജക്ട് മാനേജർ സമീർ കല്ലൂഫിനായിരുന്നു ഇതിന്റെ ചുമതല. Those world records are usually based on area or number of items. We had a record here in Lulu Barsha for ferry. It was for the largest plastic bottles mosaic. It was not an easy record because it's not easy to count over 12,000 bottles, but it was still something doable within a day for us in terms of verification, not in terms of the build up. It took a few days, about 3 days for the ferry team to build it, but for us it was a straightforward count of the bottles. So you can see that it's very easy since we're depending on one thing only. But in this attempt, we have about 4 or 5 different items that we need to evaluate, and it has to be very precise over a course
period of time, and that's why it's quite different than the other records. And this is going to be the first here in UAE. 77 മണിക്കൂർ തുടർച്ചയായി റേഡിയോ പരിപാടി അവതരിപ്പിച്ച സിംഗപ്പൂരിലെ ഹോട്ട് എഫ് എം എന്ന റേഡിയോയുടെ റെക്കോർഡാണ് ദുബായിലെ ഹിറ്റ് എഫ് എം തകർത്തത്. ഒപ്പം യു എയിലെ 135-ാമത്തെ ഗിനസ് ബുക്ക് ഓഫ് റെക്കോർഡും മലയാളത്തിന്റെ സ്വന്തം പേരിലായി മാറി. ഇങ്ങനെ അത്രയ്ക്ക് വലിയ ആവേശത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് ഈ ഗിനസ് ലോക റെക്കോർഡ് പ്രഖ്യാപനം നടന്നത്. റേഡിയോ ശ്രോതാക്കളുടെയും ഇവരുടെ അഭ്യുദയകാംക്ഷകളുടെയും മൂന്നര ദിവസം നീണ്ടുവരുന്ന ആകാംക്ഷയ്ക്കും ആശങ്കയ്ക്കുമാണ് ഇതോടെ വിരാമമായത്. മാധ്യമലോകത്ത് ഇത്തരത്തിലുള്ള പുതിയ ചിന്തകളും പരീക്ഷണങ്ങളും അനിവാര്യമാണ്. തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു.